ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണേ കർത്താവേ, അവിടുന്ന് കൂടെ അറിയണേ പിതാവ് ദൈവ സ്വപ്നം തുറന്ന് അനുഗ്രഹിക്കും ചാലമാല മാരി വിശ്രയ കാവലറിയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് യേശു ക്രിസ്തു, പ്രിയുള്ള സഹോദരി സഹോദരന്മാരെ, ജപമാല പത്തി പ്രചരിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് നമ്മുടെ ഓരോരുത്തരെയും. പ്രിയുള്ളവരെ, ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും തൻ്റെ ഹൃദയ വിശ്വസിച്ചുകൊണ്ട് നാവുകൊണ്ട് ഏറ്റു പറയുന്നത് പിതാവേ അങ്ങ് പറഞ്ഞ ഈ വചനം സത്യമാണ്, കർത്താവേ അങ്ങ് പറഞ്ഞ വചനം സത്യമാണ്, പിതാവേ അങ്ങ് പറഞ്ഞ വചനം സത്യമാണെന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, ജപമാല പ്രാർത്ഥനയിലൂടെ ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്ന പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിൻ്റെ വചനത്താലാണ് യേശു ക്രിസ്തു പരിസമയിൽ ഉരുവാക്കപ്പെടുന്നത്. ഈ ജപമാല പ്രാർത്ഥനയെ ചൊല്ലുന്നൊരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവവചനമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്നത്, ധ്യാനിക്കുന്നത്. കാരണം ദൈവ കൃപ നിറഞ്ഞ നിങ്ങൾ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി, നീ സ്ത്രീകൾ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരത്തിൽ ധനിക്കാൻ പോകുന്നു അനുഗ്രഹീതൻ എന്ന് പറഞ്ഞത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വചനമാണ്. ആ വചനമാണ് നമ്മൾ ഏറ്റു ചൊല്ലുന്നത്. ഈ വചനം ചൊല്ലുമ്പോൾ പിന്നെ പാവിട നമ്മൾ പറയാണ്, പരിസമറിയമേ തബുരാനമേ, പാവിട ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്തും തബുരയോട് അപേക്ഷിച്ചിടണമേ. ആമേ. പ്രിയമുള്ളവരെ, ഈ ജപമാലയിലൂടെ എന്തുകൊണ്ട് പിതാവാദ്യവും പ്രസാദിക്കുമെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിനെ കുറിച്ച് ഇന്നും നിരവധി അപവാദ പ്രചാരണം നടത്തുന്ന അനേകരുണ്ട്. ജപമാല ചെല്ലുന്ന ഓരോ വ്യക്തിയും ഈ അപവാദ പ്രചാരണം നടത്തുന്ന സഹോദരങ്ങൾക്ക് മറുപടിയാണ് നൽകുന്നത്. ഇതിലൂടെ പിതാവായ ദൈവം എന്തുകൊണ്ട് പ്രസാദിക്കുന്നു, ആ വ്യക്തി ഈ ദൈവവചനം ഉരുവിടുമ്പോൾ പിതാവേ അങ്ങ് പറഞ്ഞ വചനമാണ് സത്യം, ഈ സത്യത്തിലാണ് ക്രിസ്തു ജനിക്കുന്നതെന്ന് ആണ് വചനം ദൈവവചനം ഉരുവിടുന്ന ഒരു ദേവാലയ പ്രാർത്ഥന ഉരുവിടുന്ന ഓരോ വ്യക്തി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ ജപമാല. എൻ്റെ ഭവനത്തില് കൂട്ടായ്മയിൽ ഒരു ദിവസം 3 പേരൊക്കെ നടന്നു പോയിട്ടുണ്ട് തളവാരോഗികളായി. ഞാനിപ്പോഴും ഓർക്കുകയാണ്, കൊല്ലം കോയിവിളയെന്ന് 6-7 പേര് എടുത്തുകൊണ്ട് വന്നൊരു സഹോദരി തിരിച്ച് നടന്നു പോവുകയാണ് ചെയ്തത്. ഈ ജപമാല പലപ്പോഴും പലർക്കും നിസ്സാരമാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ജപമാല ഇത്രയും പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രചോദനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് അനേക കാര്യങ്ങളെ നടത്തിയതിന് ഞാൻ സാക്ഷിയാണ്. ഈ രാജ്യത്ത് ഒരു ഫിലിപ്പിൻ സഹോദരനെ, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, പറഞ്ഞുകൂടാ, എൻ്റെ CD-യിൽ അത് വിൽസം പുറപ്പാടിയിരിക്കുന്ന ഒരു പാട്ടിൻ്റെ കോറസ് സപ്പോർട്ട് ആക്കിയിരിക്കുന്ന ആ കുടുംബമാണ് അത്. അതുകൊണ്ട് തന്നെ ഏജിലൻ മ്യൂസിക് യൂട്യൂബ് ചാനല് അടിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഫോട്ടോ കാണാൻ സാധിക്കും. ഞാൻ രാജ്യത്തോട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഫ്രാൻസിസ് പോയി, ഭർത്താവിൻ്റെ കാര്യം ഇനി നടക്കുക സാധ്യമല്ല, അദ്ദേഹം വീണ് സ്ട്രോക്കായി ഒരു സൈഡ് തളർന്നു പോയി. പ്രിയമുള്ളവരെ, അന്ന് തന്നെ ആ സഹോദരനെ കർത്താവ് നടത്തി. ഈ ജപമാലയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു മഹാശക്തിയാണ് പരിശുദ്ധ ജപമാല. ആരും പറയുന്ന കേട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ജപമാല ചൊല്ലുന്നവരെത്തി പരിസ അമ്മയല്ലേ സ്തുതിക്കുന്നത്, പിതാമ ദൈവത്തിന്റെ വചനം
ഏറ്റുപറഞ്ഞ് പിതാവേ അങ്ങ് പറഞ്ഞ് ഈ വചനത്തിലാണ് കർത്താവ് ജനിച്ചത് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പിതാവിന്റെ പുത്രനാണ് യേശു ഏറ്റു പറയുമ്പോൾ പിതാവായ ദൈവമാണ് പ്രസാദിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവേ തന്റെ പുത്രനേക്കാളുള്ള എല്ലാ കൃപയും ഉണ്ടെന്ന് അവിടുന്ന് കണ്ടു. അവിടെ ജവമാര നിസ്സാരമായ ഒരു ഉപകരണമല്ല. സിംഗപ്പൂരിലെ ഓരോ യാത്രയിലും 10, 50, 60 വ്യക്തികളെ കർത്താവ് നടത്താറുണ്ട്. അതും അധികം ചൈനീസ് ആണ്. അവിടെ കർത്താവ് എന്നെ ഇപ്പോഴാണ് ഞാൻ ഈ ഫുൾ ഷർട്ട് ധരിക്കുന്നത്, അതും ഇപ്പൊ ഈ സാഹചര്യത്തിൽ. നാളെ എങ്ങനെയാണെന്ന് നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും ആ ഹാഫ് ടി ഷർട്ടാണ് ഉപയോഗിക്കുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞേരും എന്നെ കണ്ട ആരും ഭക്തരാണെന്ന് തോന്നാൻ പാടില്ല, ആർക്കും ഭക്തനാണെന്ന് തോന്നാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയ പല വ്യക്തികൾക്കും മറ്റുള്ളവർക്കും ഒത്തിരി ശകാരം ഏറ്റിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ, വസ്ത്രത്തിലല്ലേ ഭക്തി ഇരിക്കുന്നേ, അകത്താളുകള് ആവശ്യം. ഇത് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര യാത്ര ചെയ്യാൻ കഴിഞ്ഞത്. അത് സിംഗപ്പൂരില് 2016 യാത്ര ചെയ്ത സമയത്ത് എന്റെ യാത്രയുടെ ഏത് അവസാന ദിവസം പസരിസ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ റോണി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം അമേരിക്കയെ ജോലി ചെയ്തപ്പോൾ ഷിപ്പ് ചെയ്യുന്ന വീടും അദ്ദേഹത്തിന്റെ അസ്ഥിയെല്ലാം ഒടിഞ്ഞു പോയി. 5 ഓപ്പറേഷൻ നടത്തി നോക്കിപ്രാവശ്യമില്ല. ഭയങ്കര ഹൈറ്റാണ് ആ സഹോദരനും. അദ്ദേഹത്തിന് ഇരുത്താൻ പറ്റുകയില്ല, ഇരിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ വിറച്ച് വിറച്ച് ഇങ്ങനെ വിറച്ച് വിറച്ച് ഇരിക്കാൻ പറ്റുകയുള്ളൂ. അതും അത് താങ്ങണം. പ്രിയമുള്ളവര്, അദ്ദേഹത്തിന് കർത്താവ് എന്റെ കാലം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് അന്നേരം തന്നെ ബലം നൽകി. പക്ഷെ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. വേറെ ഒരു തളവാര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഓടി വന്നു, അയ്യോ എന്റെ സ്ഥലത്ത് ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു സാക്ഷ്യം ആ രാജ്യം സ്പ്രെഡായി. അതും ഒത്തിരി പീഡനങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, സിംഗപ്പൂരിൽ യഥാർത്ഥത്തിൽ ഒരു എല്ലാ ആത്മീയർക്കും എന്നോട് അറിയാം, മാതാവിന്റെ അവരിലേക്ക് പോകുന്ന മാതാവിന്റെ പള്ളിയിലെ മാതാവിന്റെ സ്റ്റാച്ചുവിൽ വലിയ എന്റെ ആയിരത്തിന് ഞമാല എല്ലാ ദിവസവും ചെല്ലും. അവിടുന്ന് യാത്ര അവിടെ യഥാർത്ഥത്തിൽ വലിയ സപ്പോർട്ടാണ് ദേവാലയത്തിൽ. അച്ഛൻ ജോസഫ് അച്ഛനെ ഈ സമയത്തും ഓർത്തില്ലെങ്കിൽ സത്യത്തിൽ പാവമായിട്ട് എനിക്ക് തോന്നും. പ്രിയമുള്ളവരെ, കാരണം ഒരു പരിചയമില്ലാത്തവന് കർത്താവിനിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ആ ദേവാലയത്തിൽ തുറന്നു തരികയാണെന്ന് ഈ കാലം അത്രയും. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ ഒരു സൗഖ്യം ആ രാജമൃത്വം അറിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ സൗഖ്യം മാന്ദ്രം വിശ്രമമില്ലാതെ അനേകരുടെ പ്രാർത്ഥിക്കേണ്ടി വന്നു. ചൈനീസ് ചെറിയൊരു പ്രത്യേകത, മറ്റുള്ള ഒരു മറ്റു രാജ്യക്കാരെ പോലെയല്ല ചൈനീസ്. ദൈവം അവർക്ക് നൽകുന്ന നന്മകള് അവര് കാട്ടിരി പോലെ പടച്ചു മറ്റുള്ളവരെല്ലാം കർത്താവിനെ കൂട്ടിക്കൊണ്ടു വരും. ഇത്രത്തോളം കർത്താവിനെ പെട്ടെന്ന് ആകർഷിക്കുന്ന മറ്റ് ജനതകളുണ്ടോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ അത്രത്തോളം പെട്ടെന്ന് ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു ജനമാണ് ചൈനീസ്, പ്രത്യേക സിംഗപ്പൂരിലും മലേഷ്യയിലുമുള്ള. പ്രിയമുള്ളവരെ, ഈ സഹോദരന്റെ സൗഖ്യ നിമിത്തം അനേകം സ്ഥലങ്ങളിൽ പോയി വന്നു. അപ്പോസ്തലിലെ പ്രവർത്തനത്തില് ശിഷ്യന്മാരെ കടന്നുചെന്ന് ക്രിസ്തുപാദത്തിനെ സൗഖ്യപ്പെടുത്തുന്ന നിമിത്തം അവരെ വിസ്തരിക്കപ്പെട്ടു. ഇതേ സംഭവം ആ രാജ്യത്ത് എനിക്കും അഭിഹരിക്കേണ്ടി വന്നു. ഞാൻ ഓർത്തു പോവുകയാണ്, ഈ കാലം അത്രേ കർത്താവ് എന്തുകൊണ്ടാണ് എന്നെ ഹാബ് ടീഷർട്ട് മാത്രം ധരിക്കാൻ ഇടയാക്കിയത്. അതുകൊണ്ടാണ് അനുമതി യാത്ര ചെയ്യുവാനും എല്ലാ വാദത്തിനും പ്രാർത്ഥിക്കാനും സാധിച്ചത്. ആർക്കും പെട്ടെന്ന് എന്നെ അഴിപ്പിക്കാൻ പറ്റുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ദൈവത്തിന്റെ ആത്മാവിന് മാത്രം പറഞ്ഞു തരാൻ കഴിയുള്ളൂ. ഈ പരിസര ജോമാല എത്ര ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഓർത്തുകൊണ്ട്. 2001 സമയത്ത് പല ശക്തി ഉള്ളവര് ആ സഹോദരന്റെ
പേര് ഫ്രാൻസിസ് എന്നാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്റെ ബുക്കിലുണ്ട്. അദ്ദേഹം കടലിൽ പോയി പോകുന്ന സമയത്ത് ഇരുമ്പ് പൊട്ടി കയറി അദ്ദേഹത്തിന്റെ ആ വള്ളം തകർന്നു അദ്ദേഹത്തിന്റെ കാല് മുട്ടിന് താഴോട്ട് മൂന്നാട്ട് ഒടിഞ്ഞു പോയി, ഞെരുമ്പെല്ലാം മുറിഞ്ഞു എന്നാണ് അദ്ദേഹം അവർ പറയുന്നത്. കൊല്ലം മിനിസ്റ്റർ ഹോസ്പിറ്റലിൽ ഒരു വർഷം കടന്നു. അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് അവരെ തിരിച്ചുവിട്ടു. ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ നടക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവര്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരി പ്രാകൃത വീട്ടിൽ പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടായിരുന്നു. ആ സഹോദരി സംഭവം പറയേണ്ട കഥ പറഞ്ഞു. ആ ഈ സഹോദരനെ ഒരു ആട്ടോ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരിക, ആട്ടോ കൂലി നഷ്ടപ്പെടില്ല. പ്രിയമുള്ളവര്, അദ്ദേഹം വന്ന് 30 മിനിറ്റാണ് കർത്താവ് ആ സഹോദരനെ നടത്തി. അദ്ദേഹം 5-6 വർഷം കഴിഞ്ഞ് യു എ ഞങ്ങളൊക്കെ കാണുവാനും അദ്ദേഹം പറഞ്ഞു, ബ്രദറെ അന്ന് നമ്മൾ കണ്ടില്ലെങ്കിൽ ഇന്ന് ഇതുപോലെ എന്നെ കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ജോലിയുടെ വാങ്ങി 20 ദർഹംസ് എനിക്ക് തരികയും ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ജപമാല നിസ്സാരമാണെന്ന് തോന്നുന്നുണ്ടോ? ജപമാലയിൽ എല്ലാം ഉണ്ട്. ഈ ജപമാല പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് പിതാവാദിയും ഭാവിയുടെ നമുക്ക് വേണ്ടി ദാനമായി നൽകിയ പ്രാർത്ഥനയാണ്. നിങ്ങൾ ലോകത്തിൽ എവിടെയായിരുന്നാലും ഏത് മതത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിലും ഏത് ഗ്രൂപ്പിലൂടെ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ജപമാല ചൊല്ലി അമ്മയെ കർത്താവിനെയാണ് ആരാധിക്കുന്നത്, ദൈവവചനമാണ് ഏറ്റു പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിന്റെ മഹനീയമായ ജനത്തെ തെറ്റിദ്ധരിക്കപ്പെട്ട വിധത്തില് പല ഗ്രന്ഥങ്ങളും പല എഴുത്തുകളും പല വ്യക്തികളിൽ നിന്നും പോലും ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഉള്ള മറുപടിയാണ് ഈ ജപമാല ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാവിലൂടെ ഏറ്റുപറയുന്ന ഒരു വ്യക്തി ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത്, പിതാവിന്റെ ഇഷ്ടമാണ് നിറവേറ്റുന്നത്. പിതാവ് സ്ത്രീയുള്ളവരെ 1998 ഒക്ടോബർ 28 രാത്രി 7-8 ഇടയ്ക്ക് ആ സമയം തൊട്ട് ഇന്ന് വരെ പിതാവ് ദൈവത്തിന്റെ വലത്തുവാതിരിക്കുന്ന കർത്താവിനെയും പിതാവിനെയും സ്വർഗം മുഴുവൻ കണ്ടുകൊണ്ടാണ് ഭാവിയാ ഞാൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എവിടുന്നാണ് പ്രിയമുള്ളവരെ, ഒരു 4-ാം ക്ലാസ് പഠിച്ച എനിക്ക് ഇത്ര ധൈര്യപൂർവ്വം എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? എന്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തി അവന് വേണ്ടി ഈ ജീവം കൊടുക്കുമ്പോൾ മാത്രമേ എനിക്കും സ്വർഗത്തുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ നേതാക്കന്മാരുടെ വാക്കുകളൊന്നും ഗമനിക്കാതെ കർത്താവിന്റെ അവിടുത്തെ ഹിതം അവിടുന്ന് എന്തെന്നോട് പറയുന്നു അത് മാത്രം കേട്ട് ഞാൻ യാത്ര ചെയ്യുന്നത്. ഒരു ദിവസം മാത്രം കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാവും ഈ കേട്ട് കേൾക്കാനുള്ള പ്രത്യേകത. ദിവ്യ ധ്യാന കേന്ദ്രത്തില് 2 തവണ ഞാൻ പോയിട്ടുണ്ട്. ചില സാക്ഷ്യം പറയാൻ വേണ്ടി എന്നെ അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്യുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ദിവ്യയിൽ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിയില്ല സത്യത്തില്. ഞാൻ പറഞ്ഞു ആരും എന്നെ കഷായം അയഞ്ചില്ല, എന്നെ പോലെ ആർക്ക് വേണം, എല്ലാവർക്കും വേണ്ടി മറ്റു പല ആൾക്കാരെയാണ്. അങ്ങനെ ഞാൻ കർത്താവ് പറഞ്ഞ് കേൾക്കാതെ എറണാകുളത്ത് വന്നുകൊണ്ട് തമ്മനത്ത് ടോം തത്തനിയുടെ സ്റ്റുഡിയോയില് അവിടെ റെക്കോർഡ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകളും അങ്ങനെ അവിടെ റെക്കോർഡിങ്ങിന്റെ ഒരു അവസരം പ്ലേസ് മറ്റുള്ളത് തങ്ങാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടി ഞായറാഴ്ച രാത്രി 1 മണിക്ക് അവിടെ എത്തിയത്. അവിടെ നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ കടന്നു. പ്രിയമുള്ളവരെ, ഒരു അജാനബാവു ഒരു 6 ഫുട് ഹൈറ്റുള്ള ഒരു മനുഷ്യൻ എന്റെ പുറത്ത് വന്നാണ് കിടക്കുക. ഞാൻ ചാടി എന്നിരിക്കും. ഈ മനുഷ്യർക്ക് ഇറങ്ങി തിരിഞ്ഞ് വീട് എന്റെ തകർത്ത് വന്ന് കിടക്കും. അതിനെ കർത്താവിനോട് പറഞ്ഞു, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവിടെ പോയിരിക്കാൻ പറഞ്ഞു വെളിയില. ഇതൊരു December മാസം ആ കൊടുത്തണുപ്പത്ത് ഏറ്റവും കുറഞ്ഞ് കവടിയാലൊന്നും പറ്റത്തില്ല. ഞാൻ 20,000 കൊതുകിനെ അയച്ചു തന്നു. ആ കൊതു അങ്ങനെ എന്നെ പൊത്തി പൊത്തി അവിടെ ഇരുന്ന കൊതുവിന്റെ കൊത്തം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ചില്ലെങ്കിലുള്ള ഒരു പണിഷ്മെന്റ് എനിക്ക് കിട്ടിയായി ഞാൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ജപമാല ചൊല്ല
എന്നെ പ്രേമിക്കാൻ മൊത്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നുന്നുണ്ടോ പരിശുദ്ധ അമ്മ ഒരു സ്വാർത്ഥയാണെന്ന്? പരിശുദ്ധ അമ്മ സ്വാർത്ഥയാണെങ്കിൽ ഇന്ന് ഈ ലോകത്തിന് ഈ അനുഗ്രഹം കിട്ടുമോ? അമ്മയെ കുറിച്ച് വർണ്ണിക്കാൻ കഴിയും. അമ്മ എന്ന പദത്തിന് അവസാനം ഒരു അവസാനമില്ല. അമ്മ എല്ലാം എല്ലാമാണ്. എന്റെ പ്രിയ സൗരങ്ങളെ, മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ നിങ്ങൾ ആരും അമ്മയെ നിന്ദിക്കരുത്. നിങ്ങള് നമ്മളൊക്കെ അമ്മമാർ പ്രസവിച്ചവരല്ലേ? ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തക്കാപ്പിച്ചാൽ കിട്ടാൻ വേണ്ടി ആരും അമ്മയെ തള്ളി പറയില്ല. പ്രിയുള്ളവര്, പരിശുദ്ധ അമ്മ ഒരു നിസ്സാര വ്യക്തിയല്ല. കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കുവാൻ ആദ്യത്തെ അൽത്താരം നൽകിയ അമ്മയാണ്. ആ അമ്മയുടെ മഹത്വം നിസ്സാരവൽക്കരിക്ക് ആരാ പരിശ്രമിക്കുന്നതിന് വേണ്ടി ഒന്നു പറഞ്ഞുവിടാത്ത ഭാവി തന്നെ ഈ 21-ാം നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ ശക്തിയാണ്. അമ്മ അമ്മയെ തിരഞ്ഞെടുത്തത് ലോകത്തിൽ ആരുമല്ല, പിതാവായ ദൈവമാണ്. അന്ന് ഈ ലോകത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും പുരോഹിതരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവർ എത്തിയല്ല പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് അന്നത്തെ പുരോഹിതവൃന്ദത്തിനും പരിശുദ്ധ അമ്മയും കർത്താവിനെ അംഗീകരിക്കാൻ കഴിയാതെ പോയത്. കാരണം നമ്മുടെ മുമ്പിൽ ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കലോ അവരവനാണ്, അവർ ഇവരാണെന്നൊക്കെ. പുരോഗതിയുള്ളവരെ, എന്ന പിതാവാദ്യവും അങ്ങനെയല്ല. തന്റെ മഹത്വത്തിന് വേണ്ടി തന്റെ മനോഭാവത്തിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സമരയുടെ കണ്ടത്. പ്രിയമുള്ളവരെ, അവരുടെ എല്ലാവരും ഇടപെടാതെ രോമാനുസരണം, അത് വലിയൊരു ശക്തിയാണ്. ഒരു ചോദ്യത്തിന്റെ ചെണ്ട കാര്യമല്ല, ഇടപെടാതെയുള്ള പ്രാർത്ഥന എല്ലാ കൃപയ്ക്കും വിശുദ്ധ ബൈബിൾ പറയുന്ന സർവകാര്യങ്ങളുമാണ്. ഈ സഹമാരുടെ കർത്താവ് എന്നെ കൊണ്ട് നിശ്ചയിക്കുന്നത് വിരോധികളെ സുഖപ്പെടുത്തും, ദൈവവചനം പ്രഘോഷിപ്പിക്കും, പിശാസിനെ ബഹിഷ്കരിക്കും. ദൈവവചനത്തിന്റെ ആന്തരിക അർത്ഥം പലപ്പോഴും പലർക്ക് കർത്താവ് എന്നെ കൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ പോയി ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഇന്നോട് ഷെയർ ചെയ്യുന്ന കണക്കല്ല, ഒരു വ്യക്തികളോട് കർത്താവ് എന്നോട് പറയുന്നതിനോട് കാര്യങ്ങൾ എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവത്തിന്റെ മഹത്വം തർസിക്കണമെങ്കിൽ നമുക്ക് അഗ്രാഗ്രഹമായ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ, ഞാൻ പഠിക്കാത്ത കാര്യങ്ങളും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളും ദൈവം എന്റെ ഉള്ളിലൂടെ പറഞ്ഞു തന്നു മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പോലും അനുനിമിഷം അത്ഭുതം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ അത്ഭുതം കാണുവാൻ ദൈവം നിങ്ങൾക്കിടാകട്ടെ. അമ്മ മാതാവേ, അമ്മ നിരന്തരം മധ്യസ്ഥമത് കൂടെ ആയിരിക്കണമേ. ഞങ്ങളോട് ക്ഷമിക്കണേ അമ്മ മാതാവേ, ഞങ്ങളുടെ പാപികൾ ബലഹീനവുമാണ്. ഈ ലോകത്തിലെ നിത്യനിസാര കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയെ തല്ലി പറഞ്ഞ എത്രയോ അനുഭവങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ള. അമ്മ മാതാവേ, മാപ്പ് നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ജനതയും ദൈവത്തിന്റെ ആണല്ലോ, കർത്താവിന്റെ അല്ലാതെ ആരും ഭൂമി സൃഷ്ടിക്കപ്പെട്ടില്ല. സർവചരാചരങ്ങളുടെ ദൈവം വലിയാണ്, രക്ഷകൾ വലിയാണ് കർത്താവ് കാര്യം അർപ്പിച്ചത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, ധൈര്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണേ. ജാമാലും പ്രതിക്കാൻ എല്ലാവരും ശക്തീകരിക്കണമേ. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി ഇത് വീഡിയോകൾക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യണം. ഏഞ്ചലബിൻ മ്യൂസിക് കർത്താവ് ദാനമായി നൽകിയ ചാനലാണ് പ്രൈസ് ദി ലോർഡ്.